ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലുഹിയത്ത് അറുക്കാൻ കഴിവുള്ള ആളുകൾക്ക് സാദാ സുന്നത്തല്ല, ശക്തമായ സുന്നത്താണ്. ഇവിടെ സ്ത്രീകൾ, ഈ സ്ത്രീകളെ കഴുത്തിൽ, കാതിൽ, കാലിമ്മൽ ഒക്കെ ആഭരണം ഉണ്ടാവും. ഇപ്പോൾ ഒരു പവൻ്റെ എത്ര കാശാ? അപ്പൊ ചെറിയൊരു കഷ്ണം മുറിച്ചിട്ട് ഇവരെ ചെലവിന് നോക്കാൻ ആരുണ്ട്? ഭർത്താവ് ഉണ്ടല്ലോ, മക്കളൊക്കെ ഉണ്ടല്ലോ, ഇവർക്കൊരു ചെലവുമില്ല. ഈ പണ്ടൊക്കെ ഇട്ടിങ്ങനെ നടക്കുക. പെണ്ണുങ്ങളെ, നിങ്ങൾക്കുണ്ട് ഉലുഹിയത്ത് സുന്നത്തെ. ഈ പണ്ടം നിങ്ങളെ മാതാപിതാക്കൾ, വാപ്പ നിങ്ങൾക്ക് തന്നത്, അത് നിങ്ങളതാണ് ആഭരണം, അത് ഭർത്താവിൻ്റെതല്ല. അതുകൊണ്ട് ഒരു കഷ്ണം മുറിച്ചിട്ട്, മാല കുറേ നീട്ടണ്ടാവുമല്ലോ, ഒരു കഷ്ണം മുറിക്കുക, അതിൻ്റെ ഒരു വളെടുക്കുക. ഒരു വളൻ്റെ ആവശ്യമൊന്നുമില്ല, ആ ഒരു വളെടുക്കുക. എന്നിട്ട് നല്ലൊരു കുട്ടനെ വാങ്ങുക. ഇനി അതിനില്ലെങ്കിൽ ഒരു ആടിനെങ്കിലും വാങ്ങിയൂടെ, അർത്തുകൂടെ ഉലഹിയത്ത്. ഞങ്ങളാവുന്ന ആണുങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് പല ചിലവുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതായത് പെരുന്നാൾ രാത്രി, പെരുന്നാൾ പകൽ, സാധാ ചെലവിനെ തൊട്ട് അന്നത്തെ അത്യാവശ്യ ചെലവുകൾ, പിന്നെ വസ്ത്രം, പിന്നെ ചില ഭക്ഷണത്തൊക്കെ കഴിച്ചിട്ട് ബാക്കി ഒരാടിനെ കാശ്, ഒരാടിൻ്റെ കാശ് ബാലൻസ് ഉണ്ടെങ്കിൽ, ഒരാടിനെ വാങ്ങാൻ കാശുണ്ടെങ്കിൽ അവനർത്ഥത്തിൽ ശക്തമായ സുന്നത്തല്ലേ? നിങ്ങളെന്തിനാ ബേജാറായി പേടിച്ചിക്കണെന്തിനാ? ഭർത്താവിനോട് പറയാ, ഇക്കുറി ഞാൻ ഉലഹിയത്തറക്കുന്നുണ്ട്. എന്നിട്ട് ആടിനെ എഴുതിയാലും കഴിച്ചു, ചെറിയ കഷ്ടം മുറിച്ചാൽ മതി മാലമ്മക്ക്, മാലം വന്ന്. എന്താ അങ്ങനെ ചെയ്തെന്താ നോക്കിക്കോളി കേട്ടോ, കേൾക്കി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാ അമിലബിനു ആദമ, ഒരു മനുഷ്യൻ അമൽ ചെയ്തിട്ടില്ല, യൗമൻ നഹരി, ബലി പെരുന്നാൾ നാളിൽ, ബലി പെരുന്നാൾ സുദിനത്തിൽ, നെഹറിന്റെ ദിവസത്തിൽ, മിൻ അമലിൻ, ഒരു അമലും ചെയ്തിട്ടില്ല, അഹബ്ബ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലും ചെയ്തിട്ടില്ല. എന്തിനേക്കാൾ? മിൻ ഇറാഖത്തി ദമി, രക്തം ചിന്തലിനേക്കാൾ. തല്ലൂടി ചോരൽപ്പിച്ചല്ലേ പറഞ്ഞത്, പിന്നെ ഉലഹിയത്തറക്കുക എന്നതിന് ചോരൽപ്പിച്ചിട്ടുണ്ടല്ലോ, വലിയ കൂലിയല്ലേ? ഇൻഷാല്ലാ ഇക്കുറിനായിക്കോട്ടെ. എന്ന് മാത്രമല്ല, വ അന്നഹാലതഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വളിലാഫിഹാ, നമ്മളർത്തെ നമ്മളാൽ നമ്മളെ ജീവിയുണ്ടല്ലോ, ഉലഹിയത്തിൻ്റെ ജീവി, നാളെ മഹ്ശറയിൽ ഒരു പൂർണ്ണ ജീവിയായിട്ട് വരും. അതിൻ്റെ കൊമ്പുകളും കുളമ്പുകളോടുകൂടെ ഒരു പൂർണ്ണ ജീവിയായിട്ട് വരും. അത് സിറാത്ത് പാലത്തിൻ്റെ അവിടെ ഉണ്ടാകും. ആ കയറിക്കോറി നമ്മളെ കയറ്റിപ്പോവും. അതുകൊണ്ട് നല്ല ഉഷറൻ ജീവിയെ അറക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് മാത്രമല്ല, പോത്തിനെങ്ങനെ അർത്ത്, അതിൻ്റെ ചോര ഭൂമിയിലേക്ക് ഉറ്റുന്നതിൻ്റെ മുൻപ് തന്നെ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്താവുകയാണ്. ചെറിയ കൂലിയുള്ള സംഗതിയല്ലേ? അത് ഒന്നാം പെരുന്നാക്കന്നെ ആവണമെന്നില്ല, അയ്യാമത്തെ ശരിക്കലും സമയമുണ്ട്. അപ്പോൾ ദുല്ലിജ പത്തിനാള് പെരുന്നാള്, പിന്നെ 11, 12, 13 ശരീക്കിൻ്റെ 3 ദിവസങ്ങളും ഉറക്കുക, അന്ന് ഒഴിവില്ലെങ്കിൽ. ആ പിന്നെ അതുകൊണ്ട് നല്ല മനസ്സോടുകൂടെ, മനസ്സിൽ റാഹത്തോടുകൂടെ അറക്കുകയാണ്. എഴുതിയാലിപ്പോൾ മനസ്സിലായും ചെയ്തു അർക്ക് എനിക്ക് ബാധ്യത, സുന്നത്തായ ബാധ്യത എനിക്കുണ്ട് എന്ന്.
എങ്ങനെയപ്പോ ഈ മാലം വന്ന് കഷ്ണം മുറിച്ച, എങ്ങനെ പാസാലെന്ന് കഷ്ണം മുറിച്ച, അങ്ങനെ അവരത് നല്ല സന്തോഷത്തിൽ അറുക്കണം. നാളെ ആഹൃത്തുക്കളെ വണ്ടിയാണത്. മറ്റൊരു ഹദീസിലുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഉൽഹിയത്ത് മൃഗങ്ങളെ ആദരിക്കണേ, നല്ല നോക്കണം, നല്ല ഉഷാറുള്ള മൃഗം വാങ്ങണം, എന്നിട്ട് അതിനർക്കണം. എന്തേ കാരണം? നരകത്തിന്റെ മൂർധാവിൽ നാട്ടപ്പെട്ട പാലത്തിലൂടെയുള്ള വണ്ടിയാണത്. കാള പറയും, ആ നാ സൈനബാത്ത കേറിക്കോളി, അന്ന് നിങ്ങൾ പണ്ടം വിറ്റിട്ട് എന്നെ വാങ്ങിയില്ലേ, നാ നബീസാത്ത കേറിക്കോളി, അന്ന് നിങ്ങളെ പാദസാരം വിറ്റ് വാങ്ങിയില്ലേ, നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കുണ്ട്. ഇങ്ങനെ നിങ്ങളെ മാത്രത്ത് പറയാൻ കാരണം നിങ്ങൾ ചെലവില്ലാത്തതല്ലേ പെണ്ണുങ്ങൾ കയറുന്നത്, എത്രയോ ലക്ഷക്കണക്കിനല്ലേ നിങ്ങളെ ഗൗത്രം കജിലൊക്കെ ഉള്ളത്. അപ്പം ഇത് അറിയാതെ പോവണ്ട, ഇത് ഭർത്താക്കന്മാരതല്ല, അത് നിങ്ങളെ പണ്ടാണ്, നിങ്ങളെ മാലാണ്, നിങ്ങൾക്ക് അറക്കാ. ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല അർക്കം തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ റസൂലുള്ളാഹി തങ്ങള് ഏയ് ലഹന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങള് നല്ല ഉഷാറുള്ള രണ്ടാടുകളെ റസൂൽ നിർത്തു. രണ്ടിനെയും അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ബറക്കത്തുള്ള കൈകൊണ്ട് നിർത്തു. അർത്ഥം ബിസ്മിയല്ലി തക്ബീർ ചൊല്ലി. അപ്പോ അള്ളാഹു തആല ഈ പെരുന്നാൾ സുദിനത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യാൻ നമുക്ക് അവസരം നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ, വഴികളൊക്കെ ഒരുക്കി തരട്ടെ, അല്ലാഹു ഹലാലായ മാല് നമുക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.